ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഒരു ഫുൾ ചിക്കൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഓവണൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരുടെ കയ്യിലും കുക്കർ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. കുക്കർ ഉണ്ടായാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു മുഴുവൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഉൾഭാഗവും പുറംഭാഗമൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുത്തതാണ് കേട്ടോ. കാരണം നമുക്കിതിൽ മസാലയൊക്കെ പുരട്ടി വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമുക്കിതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് ചെറിയ സൈസിലുള്ള ചിക്കൻ എടുക്കാം കേട്ടോ. അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ സൈസിലുള്ള ചിക്കൻ ആകുമ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ ഞാൻ മൊത്തത്തിൽ വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം. എല്ലാതും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാദ്യം റെഡിയാക്കി എടുക്കുക. ഇതിന് വേണ്ടി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇതിന് പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം കേട്ടോ. ഒരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാനൊരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ മസാല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ലൂസായി കഴിഞ്ഞാൽ ചിക്കനിൽ നന്നായിട്ട് പിടിക്കൂല. ഇനി നമുക്ക് ചിക്കനിൽ നന്നായിട്ട് തേച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചു കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ ഉൾഭാഗത്തും തേച്ചു കൊടുക്കണം, പുറം ഭാഗത്തും തേച്ചു കൊടുക്കണം. അതുപോലെ നമ്മൾ വരഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിടിപ്പിക്കുക. ഈ ഒരു മസാലയൊക്കെ നേരത്തെ തേച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ മസാല തേച്ചിട്ട് കുറച്ച് സമയം നമുക്ക് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഈ ഒരു മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കുകയുള്ളൂ. ഇപ്പം ഞാനിത് മൊത്തത്തിൽ നന്നായിട്ട് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊരു 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. പുറത്ത് വെച്ചാലും കുഴപ്പമില്ല, മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓവർ നൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എത്രയും സമയം വെക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1.5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ ചിക്കൻ്റെ കാല് രണ്ടും ഈ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാല് ഇളകിപ്പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ 2 ടൂത്ത് പിക്ക് എടുത്തിട്ടാണ് കുത്തി കൊടുക്കുന്നത്. നൂല് വെച്ച് കെട്ടാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി കുക്കറിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളെ ചിക്കൻ വെച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയ ചിക്കൻ ആണെങ്കിൽ നല്ലത് കേട്ടോ, കുക്കറിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ വലിയ കുക്കർ ഉണ്ടെങ്കിൽ വലിയ കുക്കർ എടുത്തിട്ട് ചെയ്യുക. ഇതുപോലെ കുക്കറിലേക്ക് വെച്ചതിന് ശേഷം 1-2 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇടാം കേട്ടോ. ആ ചിക്കനിലേക്കൊക്കെ ആ നന്നായിട്ടൊന്ന് ചൂട് വരാൻ വേണ്ടിയിട്ടാണ് 1-2 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഇടുന്നത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെക്കുക. കുക്കർ അടച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വെക്കണം. അപ്പോൾ നിങ്ങളെ ചിക്കന് എത്രത്തോളം വേവുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 18 മിനിറ്റോളമാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് കുക്കർ ഓഫാക്കി പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മൾ കറിയിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകാറില്ലേ, അതേപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ചിക്കനിൽ നിന്നും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പം ഒരു കറിയിലൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ ആ പുറം ഭാഗമൊക്കെ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കുക്കറിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്.
ഇതുപോലെ ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. പാനിൽ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടി സൗകര്യം ഇതുപോലുള്ള ഒരു ചട്ടിയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വെച്ചു കൊടുക്കുക. ചിക്കൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗവും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ വേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. മൊത്തത്തിൽ പുറം ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് മൊരിയിച്ചെടുക്കേ വേണ്ടു കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായതാണ്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചതാണല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിരിച്ച് മറിച്ച് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ റോസ്റ്റൊക്കെ റെഡിയാക്കാൻ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ റോസ്റ്റ് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. പുറം ഭാഗമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം. നമുക്ക് ഇതുപോലെ തന്നെ ചിക്കൻ സെർവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് മസാല കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഓയിലിൽ തന്നെയാണ് മസാല റെഡിയാക്കുന്നത്. ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കാം. മസാല ഉണ്ടാക്കുമ്പം അധികമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പം ഈ ഒരു സവാളക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് ഉപ്പുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സവാളയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരു 4 വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സവാള വഴറ്റുമ്പം ഒരുപാട് അങ്ങ് വഴറ്റൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവേ വേണ്ടു. അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്തൊടയാൻ വേണ്ടി പാടില്ല കേട്ടോ, ഒരു 1/2 കുക്കേ ആവാൻ വേണ്ടി പാടുള്ളൂ. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളം സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല കേട്ടോ, മുളക് പൊടി മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഇങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ റോസ്റ്റ് ചപ്പാത്തിയുടെയും കുബൂസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വേറൊരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു മസാലയും ചിക്കനും കൂട്ടിയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു മുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ വേണ്ടി പാടില്ല കേട്ടോ. ഒന്നെല്ലാ ഭാഗത്തേക്കും തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. 1 മിനിറ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫുൾ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ഫുൾ ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഫുൾ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.